ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതായത് ബയോട്ടിൻ ലഡു ഈ ബയോട്ടിൻ ലഡു തയ്യാറാക്കാൻ വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു കൂടിയാണ് നമുക്കിത് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡു അപ്പോൾ നമുക്ക് ഒട്ടും സമയം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എന്നാൽ നമുക്കിനി എങ്ങനെയാണ് ഈ ബയോട്ടിൻ ലഡ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ആദ്യം റോസ്റ്റ് ചെയ്യുന്നത് ആണ് ഞാൻ ഇതിനായി ഇവിടെ ഒരു നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്യനട്ട്സ് ഒക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള സാധനമാണല്ലോ ഇത് റോസ്റ്റ് ചെയ്ത് ബ്രൗൺ നിറാവും ഒന്നും വേണ്ട ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി അതിന് അതിനുശേഷം നമുക്ക് ഇതേ പാനിൽ ഒരൽപ്പം ബദാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിനായി ഞാനിവിടെ നൂറ് ഗ്രാം ബദാം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബദാം ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ബദാമിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് ബദാം അതിൽ ഒരുപാട് വിറ്റാമിൻ ഇ ഒക്കെ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നതിനും ബദാം വളരെയധികം ഉപകാരപ്രദമാണ് അപ്പോൾ ഈ ബദാം ഒന്ന് ചെറുതായി വറുത്തതിനുശേഷം ശേഷം മാറ്റി വയ്ക്കാം അതിനുശേഷം ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ എള്ളാണ് കറുത്ത എള് ഞാനിവിടെ നൂറ് ഗ്രാം എള്ളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമുക്ക് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ എള്ള് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അത് നമ്മുടെ ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ല ഗുണകരമായ ഒന്നാണ് ഈ എള്ള് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ മതിയാവും അതിനുശേഷം നമുക്ക് നമുക്കിതേ പാനിൻ്റെ അല്പം തേങ്ങ ചെറുതായി ഒന്ന് വറുത്തെടുക്കാം അത് ബ്രൗണറാവും എന്ന് വേണ്ട അതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും ഇപ്പോൾ നമ്മൾ തേങ്ങയിലെ വെള്ളം ഒക്കെ നന്നായി വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഈ തേങ്ങ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം നന്നായി തണുത്തതിനു ശേഷം നമുക്ക് ഈ എല്ലാ ചേരുവകളും ഒന്നിച്ചാക്കി മിക്സി ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം അധികം വെള്ളമൊന്നും ചേർക്കാതെ ഉരുക്കിയെടുത്ത ശർക്കരയാവണം അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരത്തിന് ആവശ്യമുള്ളതും അതുപോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാനും കൂടി ഉള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ ഉരുക്കി അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നതിലെ വല്ല കല്ലോ ശർക്കരയിൽ എന്തെങ്കിലും മണലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒരു ലഡുവിൻ്റെ പാകത്തിലൊന്ന് ഉരുട്ടി എടുക്കാം ഇപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട് അതിന് മുകളിലുള്ള ഓരോ അണ്ടിപ്പരിപ്പ് വെച്ചൊന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കാ കഴിക്കാൻ നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ളത് മാത്രമല്ല ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്